മെഹുൽ ഗ്രാമത്തിൽ കറങ്ങുകയായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിലെ ഭൂടമ നായാട്ടിനായി കാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. എന്നാൽ രാത്രി ഏറെയായിട്ടും ഭൂടമ തിരിച്ചെത്താതായതോടെ അയാളുടെ ഇളയ സഹോദരൻ ആശങ്കപ്പെടുവാൻ തുടങ്ങി. രാത്രി മുഴുവൻ കാത്തിരുന്നതിന് ശേഷം പ്രഭാതത്തിൽ സുൽത്താൻപൂരിലെ ഭൂടമയുടെ ഇളയ സഹോദരൻ തന്റെ ആളുകളുമായി കാട്ടിലേക്ക് പോയി. അയാളുടെ ചേട്ടനെ അന്വേഷിക്കുവാൻ തുടങ്ങി. കാടിന് നടുവിലെത്തിയപ്പോൾ കാണുന്നത് അയാളുടെ ചേട്ടൻ കുളത്തിനരികിൽ കിടക്കുന്നതാണ്. ഉടനെ അയാളും അയാളുടെ ആൾക്കാരും ഭൂടമയുടെ അടുത്തേക്ക് ഓടി. പക്ഷേ ഭൂടമ മരിച്ചിരുന്നു. ആ സമയത്ത് മെഹുൽ ഗ്രാമത്തിന് വളരെ അടുത്തുണ്ടായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം കാട്ടിലെത്തി കുളത്തിന്റെ അരികിൽ കിടക്കുന്ന ഭൂടമയുടെ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് പോയി. കുളത്തിന്റെ കരയിൽ കിടന്നിരുന്ന ഡെഡ് ബോഡിയുടെ സമീപം നിരവധി ആൾക്കാരും ഭൂടമയുടെ ഇളയ സഹോദരനും നിൽക്കുകയായിരുന്നു. മെഹുൽ നേരെ ഭൂടമയുടെ ഇളയ സഹോദരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്, എന്താണ് ഇവിടെ നടന്നത് അതെല്ലാം എന്നോട് പറയൂ. ഇവിടെ അയാൾ ഭൂടമയുടെ ഇളയ സഹോദരനാണെന്ന് മെഹുലിന് എങ്ങനെ മനസ്സിലായി എന്നതാണ് ചിന്തിക്കേണ്ട കാര്യം. അവിടെ അത്രയധികം ആളുകളാണ് ഉണ്ടായിരുന്നത്. ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നോക്കൂ. അവർ ഗ്രാമീണ വസ്ത്രം ധരിച്ചിരിക്കുന്നു. എന്നാൽ സഫാരി സ്യൂട്ട് ധരിച്ചെത്തിയ ഒരാളുണ്ട്. അയാൾ ഭൂടമയുടെ സഹോദരനായിരിക്കാം. മെഹുൽ ചോദിച്ചപ്പോൾ തന്നെ അയാൾ പറയുവാനും തുടങ്ങി. ജ്യേഷ്ഠൻ തോക്കും വാളുമായി ഉച്ചയ്ക്ക് ഹണ്ടിങ്ങിന് പോയതായിരുന്നു. എന്നാൽ രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. രാവിലെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അവൻ ഇവിടെ കിടക്കുന്നത് കണ്ടത്. ഏതോ അനിമൽ ജ്യേഷ്ഠനെ കൊന്നതായി തോന്നുന്നു. അത് സാധ്യമാണ്. വളരെ അപകടകാരിയായ മൃഗങ്ങളൊക്കെ വനത്തിൽ വസിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മെഹുൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും ചോദിക്കുന്നു. എല്ലാവരും ഒരേ കാര്യം തന്നെ സംസാരിച്ചു. ഭൂടമ നായാട്ട് തുടങ്ങിയിട്ട് 20 വർഷമായി. നാളിതുവരെ അയാളുടെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല ഒരു മൃഗങ്ങൾക്കും. മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അയാൾക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ എങ്ങനെയാണ് ഒരു അനിമലിനെ അയാളെ ഇത്ര നീചമായി കൊല്ലാൻ കഴിയുക? ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നാൽ, അനിമൽ എന്തിനാണ് അയാളെ കൊന്ന് വെള്ളത്തിലേക്ക് എറിയുന്നത്? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുലിന്റെ ദൃഷ്ടി വീണ്ടും ഡെഡ് ബോഡിയിൽ പതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടതായി അവൻ കണ്ടെത്തുന്നു. ഇപ്പോ എനിക്ക് ഉറപ്പായി ഇതൊരു കൊലപാതകമാണെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ഇതിൽ നിന്ന് കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ മെഹുൽ എന്താണ് മനസ്സിലാക്കിയതെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. ഭൂടമയുടെ ഇളയ സഹോദരൻ മെഹുലിനോട് പറഞ്ഞു, ഭൂടമ ഹണ്ടിങ്ങിനായി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു തോക്കും വാളും അയാളുടെ പക്കലുണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഇവിടെ തോക്കോ വാളോ ഇല്ല. ഒരു മൃഗം അതെടുത്താൽ തന്നെ തോക്കോ വാളോ രണ്ടിലൊന്ന് എടുത്തിട്ടുണ്ടാകും. ഒരു അനിമലിനെങ്ങനെ രണ്ട് വസ്തുക്കളും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയും? ഭൂടമയെ കൊന്നത് അനിമലല്ല, ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരിക്കാം. മെഹുൽ അവിടെ കാണുന്ന സാധനങ്ങളിലുള്ള ഫിംഗർ പ്രിന്റ് എടുക്കുന്നു. അതിനുശേഷം നഗരത്തിൽ ഡോക്ടർ സഞ്ജനയ്ക്ക് അയച്ചു കൊടുക്കുന്നു. കുളത്തിനടുത്ത് നന്നായി അന്വേഷിച്ച ശേഷം മെഹുൽ ഭൂടമയുടെ ഡെഡ് ബോഡി മറിച്ചിടുന്നു. അങ്ങനെ ആ ഡെഡ് ബോഡി ശരിയായി പരിശോധിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. ശരീരം തലകീഴായി മറിഞ്ഞ ഉടനെ മെഹുൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഈ ഭൂടമയെ ആരോ കൊലപ്പെടുത്തിയത് തന്നെയാ. അങ്ങനെയെങ്കിൽ ഭൂടമയുടെ ശരീരത്തിൽ മെഹുൽ കൊലപാതകമാണെന്ന് മനസ്സിലാക്കുവാൻ കണ്ടത് എന്താണ്? ഭൂടമയുടെ ശരീരത്തിലേക്ക് ശ്രദ്ധാപൂർവം നോക്കൂ. പുറകിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. ഭൂടമയെ ആരോ വെടിവെച്ചു എന്നാണ് ഇതിനർത്ഥം. ബുള്ളറ്റ് അയാളുടെ ശരീരത്തിൽ തുളച്ചു കയറിയിട്ടില്ല. അതിനർത്ഥം ബുള്ളറ്റ് വളരെ ദൂരെ നിന്നായിരിക്കണം കൊണ്ടിരിക്കുക. ഒരുപക്ഷെ കുളത്തിന്റെ കരയിൽ വെള്ളം കുടിക്കാൻ വന്നപ്പോഴായിരിക്കണം ആരോ അവനെ പിന്നിൽ നിന്ന് വെടിവെച്ചത്. ആരാ ഇത് ചെയ്തത്? എന്തിനു വേണ്ടിയാ? മെഹുൽ സമീപത്തെ കാടുകളിൽ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ ഒരു ഭൂടമ മരിച്ചുവെന്ന് അയാൾക്കൊരു ഫോൺ വരുന്നു. മെഹുൽ ഉടനെ അവിടേക്ക് എത്തുന്നു. ആ ഭൂടമയും കാട്ടിൽ ഹണ്ടിങ്ങിനിടയിൽ മരിച്ചതാണ്. മെഹുൽ ഗ്രാമത്തിലെ ആ ഭൂടമയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ കണ്ട ഒരു മനുഷ്യനോട് മെഹുൽ പറയുന്നു, വനത്തിൽ വേട്ടയ്ക്കിടെ ഒരു ഭൂടമ മരിച്ചുവെന്ന് വിളിച്ചപ്പോൾ എന്നോട് ആരോ പറഞ്ഞു, അവന്റെ ഡെഡ് ബോഡി എങ്ങനെ വീട്ടിലെത്തി? അപ്പോൾ ആ ഗ്രാമത്തിലെ ആൾ പറയുന്നു, സർ, ഭൂടമ കുറേ സമയത്തിന് മുമ്പ് മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി അവിടെ നിന്നെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. മെഹുൽ ആ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി സൂക്ഷിച്ചു നോക്കുന്നു. ഈ ഭൂടമയും ആരോ കൊന്നതാണല്ലോ. എന്താ ലോജിക്കൽ ആർമി? മെഹുലിന് ഈ ഭൂടമയും കൊല്ലപ്പെട്ടതായി തോന്നുവാൻ കാരണം? ചിന്തിക്കൂ ചിന്തിക്കൂ. സൂക്ഷിച്ചു നോക്കൂ. ഈ ഭൂടമയുടെ വയറ്റിൽ നിന്ന് രക്തമൊഴുകുന്ന ഒരു വലിയ അടയാളം മാത്രം. അതിനർത്ഥം അയാളെ മൂർച്ചയുള്ള ഏതോ ഒരു വസ്തു കൊണ്ട് അടിച്ചുവെന്നല്ലേ. എന്നാൽ ഒരു അനിമൽ അതിന്റെ നഖങ്ങൾ കൊണ്ട് അടിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു അടയാളം മാത്രമല്ല നിരവധി അടയാളങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. എന്തിനാണ് ഈ ഭൂടമകളെ ആരോ കൊല്ലുന്നത്? എനിക്ക് ഉടനെ തന്നെ കണ്ടെത്തണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് മെഹുൽ ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഈ ഭൂടമ മരിച്ച കാട്ടിലെ ആ സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, തീർച്ചയായും എന്റെ കൂടെ വരൂ. മെഹുൽ അയാളുമായി കാട്ടിലേക്ക് എത്തുന്നു.
അവർ കാട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ അവരുടെ മുന്നിലേക്ക് ഒരു സിംഹം വരുന്നത് കാണാം. സിംഹത്തെ കണ്ടപ്പോൾ മെഹുലും കൂടെ വന്നയാളും കുറ്റിക്കാട്ടിൽ മറഞ്ഞു. കുറ്റിക്കാട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് നോക്കിയപ്പോൾ സിംഹം അവരുടെ നേർക്ക് വരുന്നത് കണ്ടു. ഈ സിംഹം നമ്മുടെ അടുത്തേക്ക് വന്നാൽ പിന്നെ വലിയ കുഴപ്പങ്ങളുണ്ടാകും, ഞാൻ എന്തെങ്കിലും ചെയ്യണം. മെഹുൽ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മൈക്രോ സ്പീക്കർ പുറത്തെടുത്തു. ഒപ്പം അവന്റെ സ്പീക്കർ അവന്റെ ഫോണുമായി ബന്ധിപ്പിക്കുന്നു. പിന്നെ അത് ശക്തിയോടെ സിംഹത്തിന്റെ നേർക്കെറിയുന്നു. തന്റെ ഫോണിന്റെ സഹായത്തോടെ സ്പീക്കറിൽ വളരെ അപകടകരവും ഉച്ചത്തിലുള്ളതുമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും റിംഗ് ടോൺ പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് സിംഹത്തിന്റെ ശ്രദ്ധ തെറ്റുന്നു. അത് മറുവശത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് മെഹുലിന്റെ കൂടെ വന്ന ആൾ വല്ലാതെ പേടിച്ചു പോകുന്നു. എനിക്കിനി നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല, എനിക്ക് വളരെ ഭയം തോന്നുന്നു, ഞാൻ തിരിച്ചു പോകുന്നു. ഇത് പറഞ്ഞ ഉടനെ അയാൾ തിരിച്ചു പോകുന്നു. രണ്ട് കൊലപാതകങ്ങളിലും തീർച്ചയായും ബന്ധമുണ്ട്. ഭൂവുടമകൾ രണ്ടുപേരും കാട്ടിൽ വെച്ചാ മരിച്ചത്. അപ്പോഴേക്കും മെഹുൽ കാട്ടിൽ തനിച്ചായിരുന്നു. പക്ഷേ മെഹുൽ ധൈര്യത്തോടെ കാട്ടിനുള്ളിലേക്ക് പോകുവാൻ തുടങ്ങുന്നു. ഈ കേസ് ഞാൻ ഇന്ന് തന്നെ പരിഹരിക്കും. മെഹുൽ മുന്നോട്ട് നടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവൻ രണ്ട് വഴികൾ കാണുന്നു. മെഹുലിന് ഏത് വഴിയാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാമോ? എയോ ബിയോ? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. മെഹുൽ രണ്ടാമത്തെ വഴിയിലൂടെ പോകും. കാരണം ഭൂവുടമ കാട്ടിൽ നായാട്ടിന് പോയതായിരുന്നു. അതായത് അവൻ ആ വഴിക്ക് പോയിരിക്കണം. എവിടെയാണോ ഒരുപാട് മൃഗങ്ങളെ കാണുവാൻ പറ്റുന്നത്. ആദ്യ പാതയിൽ മൃഗങ്ങളുടെ കാൽപ്പാടുകളില്ല. രണ്ടാമത്തെ പാതയിൽ നിരവധി മൃഗങ്ങളുടെ കാൽപ്പാടുകളുണ്ട്. മെഹുൽ ബി എന്ന വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ തുടങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം മെഹുൽ ഭൂവുടമ മരിച്ച സ്ഥലത്തെത്തുന്നു. അവിടെ നിരവധി ആളുകളുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. ചില രക്തക്കറകൾ ഇപ്പോഴും നിലത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഭൂവുടമയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഗ്രാമവാസികൾ വന്നിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും അധികം കാൽപ്പാടുകൾ. ഞാൻ ഇവിടെ നിന്നും എന്തെങ്കിലും എവിഡൻസ് കണ്ടെത്തും. അപ്പോഴാണ് മെഹുൽ ഒരാളുടെ സാന്നിധ്യം അറിയുന്നത്. അപ്പോഴേക്കും പുറകിൽ നിന്ന് ആരോ വന്ന് മെഹുലിനെ തള്ളിയിടുന്നു. മെഹുൽ താഴേക്ക് വീഴുന്നു. ഉടനെ തന്നെ മെഹുൽ അവന്റെ തോക്കെടുത്ത് ഫയർ ചെയ്യുവാൻ പോകുമ്പോൾ ആലിയ ചിരിക്കുവാൻ തുടങ്ങി. സർ, ഞാനാണ്. നിങ്ങൾ എന്നെ തനിച്ചാക്കി പോയില്ലേ? പക്ഷെ ഞാൻ നിങ്ങളെ തനിച്ചാക്കി പോകത്തില്ല. ആലിയ, നീ കൊച്ചു കുഞ്ഞാണോ? ഞാനിപ്പോൾ നിനക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ പോകുകയായിരുന്നു. തുടർന്ന് ആലിയ മെഹുലിനൊരു മോതിരം നൽകുകയും കാട്ടിലെ ഈ സ്ഥലത്തിന് സമീപം തനിക്കത് ലഭിച്ചതായി പറയുകയും ചെയ്യുന്നു. ഈ മോതിരം വളരെ വിലപിടിപ്പുള്ളതാണല്ലോ, ഇത് ഭൂവുടമയുടേതായിരിക്കണം. അപ്പോൾ ഭൂവുടമകൾ രണ്ടുപേരും ബന്ധുക്കളാണെന്ന് ആലിയ മെഹുലിനോട് പറയുന്നു. സുൽത്താൻപൂരിലെ ഭൂവുടമയുടെ സഹോദരൻ ഈ ഭൂവുടമയുടെ മരുമകനാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് മർഡർ നടത്തുന്നത് ഒരാൾ മാത്രമാണെന്ന് അർത്ഥമാക്കാം. വെൽ ഡൺ ആലിയ, നിങ്ങൾ ഒരു നല്ല എവിഡൻസ് കണ്ടെത്തിയിരിക്കുന്നു. മെഹുലും ആലിയയും മോതിരവുമായി ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ഭൂവുടമയുടെ മകനോട് ചോദിച്ചറിയുകയും ചെയ്യുന്നു. ഈ മോതിരം നിങ്ങളുടെ പിതാവിന്റെ ആയിരുന്നോ? അപ്പോൾ മകൻ പറഞ്ഞു, ഇല്ല സർ, എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു മോതിരം ധരിക്കാറില്ലായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് ഉറപ്പായും ആ കൊലയാളിയുടേതാണ്. ഒരുപക്ഷെ കൊലയാളി വലിയ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. മെഹുൽ ആ മോതിരവും എടുത്ത് ഗ്രാമത്തിലെ സ്വർണപ്പണിക്കാരന്റെ അടുത്തേക്ക് ചെന്ന് ആ മോതിരത്തെ കുറിച്ച് അവനോട് ചോദിക്കുന്നു. അതെ, ഈ മോതിരം ഞാൻ ഉണ്ടാക്കിയത് തന്നെയാ. സുൽത്താൻപൂരിലെ ഭൂവുടമയുടെ ഇളയ സഹോദരന് വേണ്ടിയാ ഞാൻ ഈ മോതിരം ഉണ്ടാക്കിയത്. അയാൾ ഈ ഗ്രാമത്തിലെ മരുമകനാണ്. സുൽത്താൻപൂരിലെ ഭൂവുടമയുടെ ഇളയ സഹോദരനാണ് ഇത് ചെയ്തതെന്ന് മെഹുലിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സുൽത്താൻപൂരിലായിരിക്കുമ്പോൾ അവന്റെ മോതിരം എങ്ങനെ ഇവിടെ വരും? മെഹുൽ സുൽത്താൻപൂരിലേക്ക് പോയി ഉടനെ അവന്റെ സഹോദരനെ പിടിക്കുന്നു. തുടർന്ന് അയാൾ മുഴുവൻ സത്യവും പറയുന്നു. സഹോദരന്റെ സ്വത്തും ഭാര്യയുടെ മാതൃഭവനവും തട്ടിയെടുക്കുവാനാണ് അയാൾ അത് ചെയ്തത്. അങ്ങനെ മെഹുൽ ഈ കേസ് സോൾവ് ചെയ്ത് അവനെ പിടിക്കുന്നു. ഡിറ്റക്ടീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്.